വിജയ് സേതുപതിയുടെ ഫിഫ്റ്റീൻത് മൂവി മഹാരാജേസ് ആൻ എ സൂപ്പർ ത്രില്ലർ മൂവി എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായ ഒരു മൂവിയാണിത് സോ ആദ്യമേ പറയാനായിട്ടുള്ളത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റർ ഫോർ കെ വിത്ത് ഡോൾ ബെറ്റ് മൗസ് ആണെങ്കിൽ അവിടെ പോയിട്ട് ഈ ഒരു സിനിമ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുക ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് ഞാൻ തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് ഈ ഒരു സിനിമ കണ്ടത് അവിടെയാണെന്നുണ്ടെങ്കിൽ ഹൗസ്ഫുള്ളായിരുന്നു ഓഡിയൻസ് നല്ല വൈബിൾ ഓഡിയൻസ് ആയിരുന്നു ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ റൂട്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി ഇതിൽ ഉണ്ട് സോ അവരുടെ ഒരു മ്യൂസിക് ഉണ്ട് തുടങ്ങുമ്പോൾ അതായത് ഈ ലിയോ സിനിമയിലെ ടാറ്റ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ആണ് ആ മ്യൂസിക് വന്നപ്പോൾ തന്നെ നല്ലൊരു വൈബായിരുന്നു തിയേറ്ററിൽ പിന്നെ ആ വൈബ് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് അങ്ങോട്ട് സിനിമ അങ്ങോട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ സിനിമ കഴിഞ്ഞ സമയത്ത് ഡയറക്ടറിൻ്റെ പേരെഴുതി കാണിച്ച് ക്ലാപ്പ് അടിച്ചിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കും നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് മാത്രമേ നമുക്ക് പേര് എനിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ കാരണം അങ്ങനൊരു ഹാങ് ഓവറ് ആ സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അത്രയും കിഡ്ഡിലൻ ആയിട്ടുള്ളൊരു പാടായിട്ടാണ് എനിക്ക് എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് സോ സിനിമയുടെ ട്രെയിലർ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ലക്ഷ്മീനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ട് വിജയ് സേതുപതിയുടെ എന്ന് പറഞ്ഞ ക്യാരക്ടർ എത്തുന്നത് വീട്ടിൽ കുറേ പേര് വന്ന് മോഷണമൊക്കെ നടത്തി കുറച്ച് പരിക്കുകളും കാര്യങ്ങളൊക്കെ ആൾക്ക് പറ്റി അപ്പോൾ ലക്ഷ്മീനെ കാണാനില്ല ലക്ഷ്മി ഭാര്യയല്ല മകളല്ല പെങ്ങളല്ല അല്ലെങ്കിൽ സ്വർണമല്ല അല്ലെങ്കിൽ മൃഗമല്ല ഒന്നുമല്ല പിന്നെ ആരാണ് ലക്ഷ്മി എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഈ ഒരു സിനിമ ഇവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിലൂടെ ചർച്ച ചെയ്തു പോകുന്നുണ്ട് അതെങ്ങനെ ചെയ്തു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതപ്പെടുത്തി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ സിനിമയുടെ കോർ പ്ലോട്ട് എന്ന് പറയുന്നത് വലിയ സംഭവം സംഭവമെന്നല്ല ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ പ്ലോട്ടിനെ വെച്ചിട്ട് ഇഷ്ടം പോലെ സിനിമകൾ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എല്ലാ ഭാഷകളിലും ഇറങ്ങിയിട്ടുണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലോട്ടിനെ അല്ലെങ്കിൽ ആ ഒരു സബ്ജെക്റ്റിനെ വേറൊരു ആംഗിളിലൂടെ അല്ലെങ്കിൽ വേറൊരു പേഴ്സ്പെക്റ്റീവിലൂടെ പ്രസൻ്റ് ചെയ്തു പ്രസൻറ്റേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ അതാണ് ഈ ഒരു സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് ഇതിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ മിഥുലൻ സ്വാമിനാഥന് ഹാറ്റ്സ് ഓഫ് മാൻ കാരണം ഓരോ സമയത്തും ഈ സിനിമ നമ്മൾ ഇമ്പ്രസ് ചെയ്പ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും ഈ സിനിമ അങ്ങനെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് തന്നുകൊണ്ട് നമുക്കിങ്ങനെ വാവ് 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 എന്നിങ്ങനെ ഞാൻ ഒരുപാട് സമയത്തിൻ്റെ മുന്നോ എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണല്ലേ എന്ന് വിചാരിച്ചു കാരണം കുറച്ച് നേരം സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ഇതാണ് സിനിമയുടെ സ്റ്റോറി ലൈൻ എങ്ങനെയാണ് ഇതാണ് ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോവുക ഇതായിരിക്കും സിനിമ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് വേറൊരു ആങ്കിളിലായി ഓക്കെ അപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെയായിരിക്കും ഈ പറയുന്ന തരത്തിലൊരു ട്വൻറ്റി അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ സിനിമ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് സിനിമ അവസാനത്തിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണലായിട്ടൊരു ഹൈ കൊണ്ടുവരാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് സോ ഡയറക്ടർ ആൻഡ് റൈറ്റർ അഗൈൻ മിഥുലൻ സ്വാമിനാഥന് രക്ഷില്ല മോനെ നിങ്ങൾ സംഭവമാണ് ഇനി കുറേ ഷോർട്ടുകളൊക്കെ ഉണ്ട് ഒരു ഒരു സീൻ ഭയങ്കര വൈഡാംഗ്ലീന്ന് ഒരു ഷോട്ട് കാണിച്ചിരിക്കുകയാണ് രണ്ട് ക്യാരക്ടേഴ്സ് സംസാരിക്കുകയാണ് ഒരു കിച്ചണിലെ സീനാണ് അപ്പോൾ ആ ഒരു സീൻ വൈഡ് ആംഗിളിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അവരുടെ വീടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നത്തൊരു ഷോട്ട് വരുമ്പോൾ ആ ഒരു സീൻ മാറുന്ന ഒരു സംഭവമുണ്ട് അതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട് എനിക്ക് ഭയങ്കര അധികം ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി പെർഫോമൻസ് പെർഫോമൻസേട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയ് സേതുപതിയുടെ അമ്പതാമത്തെ സിനിമ എനിക്ക് തോന്നുന്നു നയൻറ്റി സിക്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം വിജയ് സേതുപതി നായകനായിട്ട് വന്നിട്ട് ഇത്ര അധികം കിടന്നനായി എന്ന് തോന്നിയിട്ടുള്ള ഒരു സിനിമ മഹാരാജയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്നല്ല പറഞ്ഞത് ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളതിൽ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇമോഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ സട്ടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ അദ്ദേഹത്തിന് തന്നെയാണ് ഈ ഒരു റോള് പെർഫെക്റ്റ്ലി മാച്ച് ആവാമെന്ന് തോന്നുന്നു എനിക്ക് വേറെ ആരെങ്കിലുമൊക്കെ ചെയ്താൽ ഇത്രയ്ക്കും രസമാവോ എന്നുള്ളത് എനിക്കറിയില്ല ആ ഒരു ക്യാരക്ടറെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ക്യാരക്ടർ എന്താണ് എങ്ങനെയാണെന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ കാണിച്ചിരിക്കുന്നതൊക്കെ കിടില്ലനായിട്ടുണ്ടായിരുന്നു ഒരു സാധാരണ മനുഷ്യനാണ് ബട്ട് നേർമയുള്ള ഒരാളാണ് വളരെ ആയിട്ടുള്ള ഒരാളാണ് എന്ന് തുടങ്ങുന്ന ഒരുപാട് ആ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രേറ്റ്സ് ഇങ്ങനെ കാണിച്ചു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ കിട്ടില്ലനായിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾസോ അഭിരാമി ഉണ്ട് അനുരാഗ് ഉണ്ട് തുടങ്ങിയിട്ട് ഒരുപാട് ആക്റ്റേഴ്സ് ഈ സിനിമയിലുണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്ന ഒരു എനിക്ക് പേര് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ആ ഒരാൾ ഈ ഒരു സിനിമയിലുണ്ടെന്നാണ് തോന്നുന്നത് ബോയ്സിലുണ്ടായിരുന്ന ആ പയ്യന്മാരിലുണ്ടായിരുന്ന ഒരാൾക്ക് ഈ ഒരു സിനിമയിലൊരു ഉണ്ട് ഒരു പ്രധാന ഒരു വാഷൻ ചെയ്തിട്ടുണ്ട് അത് കിട്ടില്ലായിട്ടുണ്ടായിരുന്നു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എഡിറ്റിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതുപോലെ തന്നെ സിനിമഗ്രാഫി ടോപ്പ് നോച്ചായിരുന്നു സിനിമ എങ്ങനെയാണോ സിനിമയുടെ മൂഡ് അതിനനുസരിച്ചിട്ടാണ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എനിക്ക് എനിക്കിതിലത്തെ ഷോർട്സ് ഇഷ്ടപ്പെട്ടു എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും എനിക്ക് ഇന്നത് ഇന്നൊന്നും ഇല്ല പിന്നെ ഇതിന് വി എഫ് എക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് സീൻസ് എസ്പെഷ്യലി ഒരു സ്നേക്കിൻ്റെ ഒരു സീനുണ്ട് തുടക്കത്തിലുണ്ട് ഇടയിലുണ്ട് ആ സ്നേക്കിൻ്റെ സീൻ ഞാൻ ഈ എടുത്തൊന്നും ഇങ്ങനെ സിനിമകളിൽ കണ്ടില്ല ഇത്രയും രസകരമായിട്ടൊരു പാമ്പിനെ വി എഫ് എക്സ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ അത് ഒറിജിനൽ പാമ്പാണോ പാമ്പാണോന്നൊക്കെയോ അല്ല വി എഫ് എക്സ് തന്നെയാണെന്നാണ് എൻ്റെ അനുമാനം അത്രയും കിടിലനായിട്ട് ഒരു പാമ്പിനെ ഈ എടുത്തൊന്നും ഞാൻ മലയാളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലധികം കണ്ടിട്ടില്ല അത്രയും കിടിലനായിട്ടൊരു വി എഫ് എക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അതിന് ഇത്രയും എഫേർട്ട് എടുത്ത് അവർ ചെയ്തത് ശരിക്കും കയ്യടി അർഹിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ സിനിമയുടെ പ്ലോട്ടിനെ പറ്റിയിട്ട് കൂടുതൽ പറയാത്തത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റിയിട്ട് അതിൻ്റെ ജോണറിൻ്റെ ടൈപ്പ് എന്താണ് പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോയിലറായി പോകും എന്നുള്ളത് കൊണ്ടാണ് മേ ബി മറ്റ് പലരും ഒരു പക്ഷേ ഈ സിനിമയുടെ ഇത് ഇതാണ് കേട്ടോ ഈ സിനിമയുടെ ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമ കാണുന്ന രസം അങ്ങോട്ട് പോയി അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ഒരു ത്രില്ലറാണ് നേരത്തെ ട്രെയിലറിൽ കണ്ടതുപോലെ ലക്ഷ്മീനെ അന്വേഷിച്ച് പോകുന്ന ഒരാൾ എന്താണ് ലക്ഷ്മി എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക എന്നുള്ളതാണ് പറയാനായിട്ട് ആ ഒരു സംഭവം മാത്രം വെച്ചിട്ട് നിങ്ങൾ പോവുക നിങ്ങൾ ആരുടെയെന്നും ഒന്നും അധികം കേൾക്കാതിരിക്കുക അതാണ് ഈ സിനിമ ഏറ്റവും ബെസ്റ്റായിട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള മാർഗം അധികം കേൾക്കാനോ വായിക്കാനോ കാണാനോ പോകരുത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് തോന്നുന്നത് പിന്നെ ഈ സിനിമയിൽ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഒരു പോരായ്മയായിട്ട് തോന്നി അത് സിനിമയിലെ ആസ്വാദനത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യമല്ല അത് ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എടുത്ത് പറഞ്ഞു എന്ന് മാത്രം ഇന്റർവെലിനോട് തൊട്ട് മുമ്പുള്ള ഒരു ആക്ഷൻ സീക്വൻസിൽ ഒരു വലിയൊരു സ്പാനറെടുത്ത് അടിക്കുന്നൊരു സീനില് ആ സ്പാനർ ഒടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം അതൊരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു സംഭവം ഒളിഞ്ഞു പോയപ്പോൾ കോ ആക്ടർ ഒരു പരിധിവരെ ശ്രമിച്ചിട്ടത് മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് കഴുത്തിൽ പിടിച്ച് ലോക്ക് ചെയ്യണം ആ ഒരു സംഭവം അപ്പോൾ നമുക്ക് മനസ്സിലായത് പ്രോപ്പർട്ടി ഡാമേജ് ആയി പോയി എന്നുള്ളത് നെക്സ്റ്റ് ഷോട്ടിൽ വന്നപ്പോൾ അങ്ങനെ ഒരു ഡാമേജ് ഇല്ലാത്ത ഒരു സ്പാനർ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ആ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഡാമേജ് ആയിട്ടുള്ള സംഭവം മേ ബി റീഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കൊണ്ടായിരിക്കും പക്ഷെ അത് ഭയങ്കര ആയിരുന്നു കാണുന്ന പ്രേക്ഷകൻ എന്തായാലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നത് അത് മാത്രമാണ് എനിക്ക് ഈ ഒരു സിനിമയുടെ മൊത്തത്തിൽ ഇങ്ങനെ കാഴ്ചയിൽ അയ്യോ ആ ഒരു കാര്യം മാത്രം മോശമായി പോയല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ സംഭവങ്ങളും ടോപ്പ് നോജ് ആയിരുന്നു ഓരോ ടൈമും നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ എസ്റ്റേൺ ടേൺസ് സമ്മാനിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ സിനിമ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ക്ലൈമാക്സിലെ ടെസ്റ്റ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി പക്ഷേ എനിക്കത് ആസ്വാദനത്തെ ഒരു തരത്തിലും ബാധിച്ചില്ല അതിനും അതിനു മുമ്പേ തന്നെ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങൾ സിനിമയിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുണ്ടായിരുന്നു ആ ഒരു ക്ലൈമാക്സ് ടെസ്റ്റ് എനിക്ക് മനസ്സിലായി എനിക്ക് വേറെ അങ്ങനെ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഓൾസോ ഈ സിനിമയിൽ ഒരുപാട് വയലൻസ് സീൻസ് ഉണ്ട് നോർമലി വരുന്ന വയലൻസ് സീൻസിനേക്കാളും ഉണ്ട് എന്തെങ്കിലും ഇത് ഭയങ്കര ബ്ലഡ് ബാത്ത് ആണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇത് നോർമലി കാണുന്ന ഒരു സിനിമേനേക്കാളും കുറച്ച് കൂടുതലായിട്ടുള്ള വയലൻ്റ് സീക്വൻസുകൾ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാനിതിൽ പറയുകയാണ് സോ ടോട്ടലി എങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ ത്രില്ലറാണ് ഈ ഒരു മഹാരാജ എന്ന് പറഞ്ഞൊരു മൂവി സോ ഈ ഒരു സിനിമയുടെ ട്രെയിലർ ജസ്റ്റ് ഒന്ന് കണ്ട് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണെന്നുള്ളതും കൂടി ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന മൂവിയാണ് മഹാരാജ സോ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാം ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ സിനിമയിലൂടെ പറയുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട് എനിക്കിതിൽ ഇനി പറഞ്ഞു ഇനി ഓവറായി പോകും എന്നുള്ളതുകൊണ്ട് എൻ്റെ റിവ്യൂ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് സോ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക സോ മറ്റൊരു ഇടയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ